അടിപൊളി ഇഞ്ചിപ്പച്ചടി റെസിപ്പിയുമായിട്ടാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ സാമ്പാറിന്റെ ഒപ്പം എല്ലാം കഴിക്കാനും അതുപോലെ എല്ലാവരും നല്ല ടേസ്റ്റ് ആണ്. എല്ലാം കൂടെ കഴിക്കാൻ നല്ല അടിപൊളി റെസിപ്പി, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. നമുക്കൊരു അടിപൊളി ഇഞ്ചിപ്പച്ചടി ആക്കിയാലോ. ഇഞ്ചിപ്പച്ചടിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തൈര്, പിന്നെ ആവശ്യമായിട്ടുള്ളത് തേങ്ങ, പച്ചമുളക്, ഉപ്പ്. നമുക്ക് പച്ചമുളകിന് പകരം കാന്താരി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ കൊളസ്ട്രോൾ എല്ലാം കാന്താരിയാണ് നല്ലതും കൂടിയാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി, പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും വറ്റൽമുളകും എണ്ണയും. നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ തേങ്ങ ഒരു മീഡിയം സ്റ്റേജിൽ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി ആഡ് ചെയ്യാം. അതൊപ്പം തന്നെ നമുക്ക് ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയെല്ലാം നല്ല മിനുസത്തിൽ അരഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കേർഡ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ കട്ടി ഉറക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പൊ ഞാൻ തേങ്ങയും ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളവും ആഡ് ചെയ്തു, കേർഡും ആഡ് ചെയ്തു. എന്നിട്ട് ഇത് ഈ തിക്നെസ്സിലാണ് നമ്മളെ പച്ചടി വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. എന്റെ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കടുക് ആഡ് ചെയ്യാം. കറിവേപ്പില ഉണ്ട്, കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില നല്ല ടേസ്റ്റ് ആണ്. കറിവേപ്പില എല്ലാം ആഡ് ചെയ്താല് നമുക്ക് കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പൊട്ടുമ്പോൾ നമുക്കിനി അതിലേക്ക് വറ്റൽ മുളകും മുറിച്ചിട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് നമ്മുടെ ഇഞ്ചി പച്ചടിയിലേക്ക് ഒഴിക്കാം. ഇപ്പൊ നമ്മുടെ അടിപൊളി ഇഞ്ചി പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് എന്റെ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത്.